നമസ്കാരം. ചില കാര്യങ്ങൾ അങ്ങ് ഓവറാവുമ്പോൾ പറയാതെ വയ്യ. അങ്ങനെ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള ഈ പാകിസ്ഥാൻ ഫാൻസ് അസോസിയേഷൻ. പാകിസ്ഥാൻ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയൊന്നുമില്ല, പക്ഷേ എല്ലാ മേഖലകളിലും കുറേ പാകിസ്ഥാൻ ഫാൻസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് ദേശീയ തലത്തിലുണ്ട്, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചുമുണ്ട്. നമുക്ക് പല അനുഭവങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, പാകിസ്ഥാൻ വെറുക്കപ്പെടേണ്ട രാജ്യമല്ല, പാകിസ്ഥാൻ വളരെ നല്ല ആൾക്കാരുള്ള രാജ്യമാണ്, പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇന്ത്യയോടെ യാതൊരു ശത്രുതയും ഇല്ല. ഇത്തരത്തിലുള്ള കുറേ നരേറ്റീവുകൾ ഇങ്ങനെ സ്ഥിരം സൃഷ്ടിച്ച് നിരന്തരം പറഞ്ഞ് ഇവിടെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ആരൊക്കെയോ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ തന്നെ ഞാൻ കേട്ട ഒരു കാര്യം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ തുടങ്ങിയ ഒരു സാറ്റലൈറ്റ് ചാനലിൻ്റെ പരിശീലന ക്യാമ്പിൽ ഒരു അന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ക്ലാസ് തന്നെ എടുത്തത് പാകിസ്ഥാനെക്കുറിച്ച് സംസാരിക്കാനാണ്. പാകിസ്ഥാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അത്ര മോശം രാജ്യമൊന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ ഹിന്ദുത്വവാദികളെല്ലാം കൂടെ പാകിസ്ഥാനെ അങ്ങനെ ഒരു മോശം രാജ്യമാക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് അവിടെ എടുത്തതെന്ന് ഒരു ആ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾ തന്നെ എൻ്റെ അടുക്ക പറഞ്ഞു. തീർച്ചയായിട്ടും തെളിവ് അതിനപ്പുറം തരാനില്ലാത്ത കൊണ്ടാണ് ഞാൻ ചാനലിൻ്റെ പേര് പറയാത്തത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൻ്റെ പേരും പരസ്യമായിട്ട് പറയുന്നതിന് യാതൊരു മടിയില്ല. കാരണം ഇതൊക്കെ നടന്ന കാര്യമാണ്, ഇതൊക്കെ സ്ഥിരം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ കേരളത്തിൽ തന്നെ നമ്മുടെ സച്ചിദാനന്ദൻ സാറാണ് പറഞ്ഞത്, സൗത്ത് ഏഷ്യയുടെ സാംസ്കാരിക തലസ്ഥാനമായി പാകിസ്ഥാൻ മാറാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം വർഷങ്ങൾ മുമ്പ് പറഞ്ഞ ഒരു പ്രസ്താവനയും ഇവിടെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇതിനെയൊക്കെ എതിർക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഒരു സിൽവർ ലൈനിങ് ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഇതിനോടകം പാകിസ്ഥാനാണ് ഇന്ത്യയെക്കാൾ മെച്ചം എന്നുള്ള ഒരു നരേറ്റീവ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടേ. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം അതൊന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. രണ്ട് വ്ളോഗർമാരുടെ കാര്യമാണ്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിഞ്ഞുകൂടാ, നമ്മുടെ ദേശീയ തലത്തിൽ NDTV പോലെയുള്ള മാധ്യമങ്ങൾ, അതേപോലെ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്ന ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, കേരളത്തിലെ പത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഒരു വ്ളോഗറുടെ യാത്രയാണ്. അബ്രാർ എന്നാണ് അയാളുടെ പേര്. അയാൾ ഒരു പാകിസ്ഥാനി വ്ളോഗറാണ്. അയാൾ ലോകം മൊത്തം സഞ്ചരിക്കുന്ന ആളാണ്. അയാളൊരു BMW ബൈക്കിൽ ഇന്ത്യ മൊത്തം സഞ്ചരിച്ചു. അത് കഴിഞ്ഞ മാസമോ മറ്റോ ആണ് അദ്ദേഹം സഞ്ചരിച്ചത്. 7000 കിലോമീറ്ററാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചത്. ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അദ്ദേഹം വന്നിരുന്നു. എല്ലാവരും വളരെ സൗഹൃദത്തോടാണ് അബ്രാർ അഹമ്മദിനോട് ഇടപെട്ടത്. അയാൾ അക്കാര്യത്തിൽ വലിയ സന്തോഷമുണ്ടായി. അയാൾ അവിടുത്തെ പാകിസ്ഥാനിലെ ഒരു അറിയപ്പെടുന്ന വ്ളോഗറാണ്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ അയാൾ വിശദീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളുടെ മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഇതിൻ്റെ നേരെ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന, യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തോടെ കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ചില വാർത്തകളെങ്കിലും ഇവരൊക്കെ തന്നെ മനഃപൂർവ്വം തമസ്കരിക്കാറുണ്ട്. അങ്ങനെ ഒരു വാർത്ത കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നത്. അതും ഒരു വ്ളോഗറാണ്. ആ വ്ളോഗറുടെ പേര് പിയാരു റാം എന്നാണ്. പിയാരു റാം പാകിസ്ഥാനിലെ ബഹവൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വ്ളോഗറാണ്. അയാളുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അയാളൊരു ഹിന്ദു സമുദായ അംഗമാണ്. അയാൾ 2 മാസം മുമ്പ് വിസ എടുത്ത് ഇന്ത്യയിൽ വന്ന ശേഷം ഇന്ത്യയിൽ പൊളിറ്റിക്കൽ അസൈലത്തിന്, രാഷ്ട്രീയ അഭയത്തിനു വേണ്ടി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. പിയാവൂർ റാമിനെക്കുറിച്ച് ഈ നാട്ടിലെ ഒരു ദേശീയ മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസം CNN News 18 എന്ന് പറയുന്ന ചാനലിൽ പിയാവൂർ റാമിൻ്റെ ഒരു അഭിമുഖം വളരെ വിശദമായിട്ട് വന്നിരുന്നു. ഒരു പാവൻ ചെറുപ്പക്കാരനാണ് അയാൾ. അവിടെ ഡിഗ്രിക്കോ മറ്റോ പഠിക്കുന്ന ആളാണ് അയാൾ. ഈ ബഹവൽപൂരിന്, പഞ്ചാബിലാണ് ബഹവൽപൂർ, അവിടെ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്കല്ല BBA വിദ്യാർത്ഥിയാണ്. പക്ഷേ അയാൾ അയാളുടെ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച്, ആ രാജ്യത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ അവിടെ നേരിടേണ്ട, ഈ റാം തന്നെ അയാളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വിഷമങ്ങളെക്കുറിച്ച്, വെല്ലുവിളികളെക്കുറിച്ച്, അപമാനങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അയാൾ ആ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ചെറുപ്പകാലം മുതൽ തന്നെ ഹിന്ദുമതത്തിന് നേരെ, ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെ കടുത്ത അധിക്ഷേപം നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം, അവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. അത് സ്കൂളുകളിലാകാം, കോളേജുകളിലാവാം, വർക്ക് പ്ലേസിലാകാം, ഈവൻ ഗ്രാമത്തിൽ പോലും ആകാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് തരം പൂജയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ ഇതൊക്കെ ചെയ്യാൻ? ഞങ്ങളുടെ അടുക്കളയിലേക്ക് വരൂ. ഇത്തരത്തിൽ സ്നേഹത്തോടെയും
ഒരു പരിധി കഴിയുമ്പോൾ അങ്ങേയറ്റം കൂടുതൽ ശക്തിയോടെയും മതപരിവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ ഇവരുടെ മേൽ ഉണ്ടാകുന്നു. കടുത്ത അരക്ഷിതാവസ്ഥയിലാണ് അവരവരുടെ വിശ്വാസവും ജീവിത രീതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് പിയൌർ റാമിൻ്റെ അഭിമുഖത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇത് പഞ്ചാബിലെ മാത്രം സ്ഥിതിയല്ല, സിന്ധിലും ബലൂചിസ്ഥാനിലും മറ്റെവിടെയും പാകിസ്ഥാനിലെ സ്ഥിതി ഇതുതന്നെയാണ്. ഇത് ഹിന്ദുക്കളുടെ മാത്രം സ്ഥിതിയുമല്ല, ബുദ്ധിസ്റ്റുകൾ, ക്രിസ്ത്യൻസ് ഇവരെല്ലാം ഇത് നേരിടുന്നുണ്ട്. എന്തിന്? ഇന്ത്യയിൽ അഹമ്മദിയാസ് എന്ന് നമ്മൾ കരുതുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ ഭാഗമെന്ന് നമ്മൾ കരുതുന്ന അഹമ്മദിയാസ് പോലും അവിടെ നേരിടുന്നത് കടുത്ത വിവേചനവും അക്രമവുമാണ്. കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാനിൽ നിന്ന് നിരവധി വാർത്തകൾ വന്നിരുന്നു. നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ബുൾഡോസർ കൊണ്ട് തകർത്ത വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതിനൊന്നും എതിരെ പാകിസ്ഥാനിൽ നിന്ന് ഒരു പ്രതിഷേധവും പാകിസ്ഥാനിലെ പൊതുസമൂഹത്തിൽ നിന്ന് ഒരു പ്രതിഷേധവും പുറത്തു വരുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നില്ല. ഇന്ന് പാകിസ്ഥാനിൽ ജനാധിപത്യമാണ്, തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്കെതിരെ അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് അതിനുവേണ്ടി മിണ്ടില്ല. ഒന്നോ രണ്ടോ NGOs അതുപോലെയുള്ള സംഘടനകൾ മാത്രമാണ് പേരിന് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കുന്നത്. ഏറ്റവും കടുത്ത അരക്ഷിതാവസ്ഥയിൽ ന്യൂനപക്ഷങ്ങൾ കഴിയുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു രാജ്യത്തെ വെളുപ്പിക്കാനാണ് ഇന്ത്യയിൽ നിരന്തരം ശ്രമം നടക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് മറ്റൊന്നുമല്ല. നമ്മൾ നേരത്തെ പലപ്പോഴും ഇവിടെ വലിയ തീവ്രവാദി ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ പലരും പറയാറുണ്ട്, തീവ്രവാദത്തിന് മതമില്ല, അല്ലെങ്കിൽ ഗണപതി മിത്താണ്, മറ്റൊന്ന് വളരെ പരിശുദ്ധമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പുറകിലുള്ള അതേ ലോജിക്ക് തന്നെയാണ്. ഒരു വശത്ത് ചില ആൾക്കാരെയൊക്കെ വോട്ട് ബാങ്ക് എന്ന് കരുതുന്നവരെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരെ പ്രീണിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു മൂഢവിശ്വാസമാണ്. അതൊന്നും കേട്ടിട്ടല്ല ആൾക്കാർ ഇന്ന് വോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ സന്തോഷിക്കുന്നതോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയരുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രൈം കൺസേൺ. അത് അവർ തുറന്നു പറയുന്നില്ലെങ്കിൽ കൂടി. പക്ഷേ ഇപ്പോഴും പഴയ കാലത്തെ മുദ്രാവാക്യങ്ങളിലും പഴയ കാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളിലും ഒക്കെയാണ് ഈ ആൾക്കാർ ജീവിക്കുന്നത്. രണ്ട്, ഈ രാജ്യം ഭരിക്കുന്ന ആൾക്കാരോടുള്ള വിരോധമാണ്, അതാണ് രണ്ടാമത്തെ ലോജിക്ക്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം യാതൊരു തരത്തിലും നീതീകരിക്കാൻ സാധിക്കാത്ത പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്നത്. പാകിസ്ഥാനിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പിയൌർ റാം വളരെ ഭംഗിയായിട്ട് പറയുമ്പോൾ, അയാളെ കേൾക്കാനോ അയാൾ പറഞ്ഞത് ജനങ്ങളിലെത്തിക്കാനോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു അവബോധം സൃഷ്ടിക്കാനോ ഒന്നും ഈ നാട്ടിൽ ഒരു മാധ്യമവും തയ്യാറല്ല. അവർ സംസാരിക്കുന്നത് അബ്രാർ ഇന്ത്യയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയെക്കുറിച്ചും അയാൾ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇന്ത്യ വലിയ ഇഷ്ടമാണ് എന്ന് പറയുന്ന വാക്കുകളുമൊക്കെയാണ് അവരെടുത്ത് വലിയ തോതിൽ പ്രചരണം നടത്തി, അല്ലെങ്കിൽ വലിയ തോതിൽ അത് വാർത്തയാക്കുന്നത്. ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. 2014 വരെ ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളിലും അധികാര കേന്ദ്രങ്ങളോട് ഒട്ടി നിൽക്കുന്ന മാധ്യമരംഗത്തുമൊക്കെ ഇത്തരം ആൾക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നത്. 2014 വന്ന മാറ്റം ഇവരൊക്കെ പഠിക്ക് പുറത്തായി എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ഈ ലോബികൾ അവിടെയും ഇവിടെയും ഇപ്പോഴും ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരവരുടെ പണി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ രണ്ട് ബ്ലോഗർമാരുടെ കഥ. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി എടുത്തു പറയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യമാണ്. കൃത്രിമമായ ചരിത്രവും കൃത്രിമമായ ഇന്ത്യ വിരോധം എന്ന് പറയുന്ന ഒരൊറ്റ ബിന്ദുവിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യമാണ്. അതുപോലെ കൃത്രിമമായി തന്നെ സൃഷ്ടിക്കപ്പെട്ട മറ്റൊന്നാണ് പാക് സൈന്യത്തിൻ്റെ വീരസ്യം പറച്ചിലിനെ കുറിച്ചുള്ള. പാക് സൈന്യമാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഹീറോ വർഷിപ്പോടുകൂടി കാണുന്ന ഒരു ഘടകം. അവിടുത്തെ ജനാധിപത്യമോ ജുഡീഷ്യറിയോ ഒന്നുമല്ല, പാക് സൈന്യമാണ്. ആ പാക് സൈന്യമാകട്ടെ ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും എതിരാണ്. ഇന്ത്യയുടെ തകർച്ച എപ്പോഴും സ്വപ്നം കാണുന്ന, ഇപ്പോൾ സ്വപ്നം കാണാൻ മാത്രമേ അവർക്ക് സാധ്യമുള്ളൂ, ആ സ്വപ്നം കാണുന്ന ഒരു സൈന്യമാണ് പാകിസ്ഥാൻ്റെ സൈന്യം. അല്ലാതെ ഒരു സൈന്യം എന്നുള്ള നിലയിൽ മറ്റൊരു രാജ്യത്തോടുള്ള ഇടപെടലല്ല അവർ നടത്തുന്നത്. അവർക്ക് കൃത്യമായ ഇന്ത്യ വിരോധമുണ്ട്. ആ വിരോധമുള്ള പാകിസ്ഥാൻ സൈന്യത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നവരാണ് ഓരോ പാകിസ്ഥാനിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം യാതൊരു വെള്ളപൂശലിനും അർഹരല്ല പാകിസ്ഥാൻ. പക്ഷേ ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാരണമുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഈ അന്ധമായ ഇന്ത്യ വിരോധം, അതൊരു പക്ഷേ അസൂയയിൽ നിന്നും കഴിവുകേടിൽ നിന്നും ഉണ്ടായ
ഇന്ത്യ വിരോധമായിരിക്കാം. ആ ഒരൊറ്റ ഇന്ത്യ വിരോധം കൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ ഇത്രയും രക്തപ്പുഴകൾ ഒഴുകിയത്. അത് കാശ്മീരിൽ മാത്രമല്ല, മുംബൈയിലും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും ജയ്പൂരിലും ബാംഗ്ലൂരിലുമൊക്കെ തീവ്രവാദി ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തിനെ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിലൊക്കെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ്റെ ചാരസംഘടനകളും ഉണ്ടായിരുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പാകിസ്ഥാൻ്റെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പാകിസ്ഥാനിലെ സൈന്യത്തിന് ശമ്പളം പോലും കൊടുക്കാനുള്ള പൈസ ഇല്ലാതായി, ട്രഷറികൾ പൂർണ്ണമായും കാലിയായി, പെട്രോൾ പമ്പുകളിൽ പെട്രോൾ ഇല്ലാതായി, റേഷൻ കൊടുക്കാനുള്ള വ്യവസ്ഥയിൽ, അങ്ങനെ ഒരു രാജ്യത്തിന് അങ്ങേയറ്റം ഏറ്റവും അടിയിൽ എവിടെ എത്താമോ അത്രയും എത്തിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവരെ ഇപ്പോൾ അവർക്ക് ബെയിലൗട്ടിനായിട്ട് അവർക്കിപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF ലോൺ കൊടുത്തു. ആ ലോൺ ലഭിച്ച ഉടനെ അവരാദ്യം ചെയ്തത്, പ്രത്യേകിച്ച് ഈ പഞ്ചാബിൽ ചെയ്തത്, ഇന്ത്യൻ അതിർത്തിയിൽ 40 കോടി രൂപ മുടക്കി ഒരു വലിയ അവരുടെ ദേശീയ പതാകയുടെ ഒരു സ്തംഭം ഉണ്ടാക്കുകയാണ്. അതായത് ഇന്ത്യക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ദേശീയ പതാക കാണണം, ഏറ്റവും ഉയരത്തിലാണ്, 500 അടിയോ മറ്റോ ആണ്. 40 കോടി രൂപയാണ് അവർ അതിനുവേണ്ടി നീക്കിവെച്ചത്. അതായത് ഈ ലോൺ കിട്ടിയ ശേഷം പാകിസ്ഥാനിലെ ഇതുവരെയുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക സ്ഥിതിയൊന്നും ഈ ലോൺ കിട്ടിയതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കോടിക്കണക്കിന് രൂപ വേണം പഞ്ചാബ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഈ പ്രവിശ്യയ്ക്ക് തന്നെ അവരുടെ കടങ്ങളിൽ നിന്ന് മുക്തരാവാൻ. അങ്ങനെ കടത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇന്ത്യയെ ചൊറിയുകയാണ്. അങ്ങനെ ഒരു രാജ്യത്തെയാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. നമസ്കാരം.